ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വയറും മനസ്സൊക്കെ ഒരുപോലെ നിറയ്ക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വൈകുന്നേരം കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിതിലേക്ക് ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 5 എണ്ണം മതി. നല്ലതുപോലെ വേവണം. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. നമുക്ക് നല്ലതുപോലെ ഉടച്ച് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഇനി നമ്മളിതേ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ഗാർലിക്ക്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ വലിയൊരു സവാള കൊത്തി അരിഞ്ഞതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അധികം നന്നായി വേവ്, നന്നായി വേവേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിലേക്കും കൂടിയിട്ടുള്ള ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് നന്നായി വഴറ്റേണ്ട ഒരു ആവശ്യമില്ല. നന്നായി വാടി വരണ്ട കേട്ടോ. ഒരു പകുതി ഭാഗം വാടി വന്നാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതേ ഉടച്ചു വെച്ചിട്ടുള്ള, പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാനുള്ളൂ. അപ്പം ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പൊ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക കേട്ടോ. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ശേഷം നമ്മളിതേ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു സാധാ കറിക്കയിൽ 2.5 കൈയിൽ നമ്മൾ കടലപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. സാൾട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ട ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. അപ്പം നല്ല ലൂസ് ആവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. അപ്പം അതിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അത് ഈ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേ ബണ്ണാണ്. ഞാൻ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പം ഹസ്ബൻഡ്, നമ്മളൊരു പാക്കറ്റിൽ 6 ബണ്ണാണ് ഉണ്ടാവുക. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇത് ഇനി കേട് വന്ന് പോവല്ലോ എന്ന് പറഞ്ഞേ. അപ്പം ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റും ആയിരുന്നു. ഇതേ നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. കീറി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പില്ല് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതുപോലെ ഇതേ ഇതിലിങ്ങനെ നിറച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് മുക്കി പൊരിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അധികമായിട്ട് നിങ്ങളുടെ തുറക്കണ്ട, കുറച്ചൊന്നും ഇങ്ങോട്ട് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മളിത് മുഴുവനും ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ മുക്കി പൊരിക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ മനോധർമ്മം അനുസരിച്ച് നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണ ഒന്ന് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ മാവിൽ ഓരോ ബണ്ണും എടുത്തിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പം കരിയാർത്ത നോക്കണം കേട്ടോ. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ കണ്ടോ, പുറമേ നല്ല ക്രിസ്പിയാണ് ഉണ്ടാവുക. ആകെ നല്ല സോഫ്റ്റ് ആയിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ അതേ ഇത് 2 ഭാഗവും ആയിട്ടുണ്ട്. ശരിക്കും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കി, പിന്നെ അതിൽ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വൺ പൂരിയൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏത് പേര് നിങ്ങൾക്ക് ഇടാന്ന് എന്താ പേരിടേണ്ടതെന്ന് അറിയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ബൺ ഭജി നോക്കെ ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിത് പിന്നെ മുറിച്ച് കാണിച്ചു തരാം. പുറമെ നല്ല ക്രിസ്പിയാണ്, നല്ല മുരിഞ്ഞിരിക്കും, അകം നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ മാവിൽ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.